ശ്രീ ആർ എസ് പ്രഭ വ്യക്തിപൂജയെ നിശിതമായി വിമർശിച്ചിരുന്ന അത് കേൾക്കുമ്പോൾ നെറ്റ് ചൊലിച്ചിരുന്ന പിണറായി വിജയനോട് ആ പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട് പല നേതാക്കളുടെ കാര്യത്തിലും വി എസ് കാര്യമായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇ പി ജയരാജൻ്റെ കാര്യത്തിലും പി ജയരാജൻ്റെ കാര്യത്തിലും ഒക്കെയുണ്ട് ഇപ്പോൾ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം ഇനി ഞാൻ തെരഞ്ഞെടുപ്പിനില്ല മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ പിണറായിയോട് ചോദിക്കുകയുണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞ് പിണറായിയെ കണ്ടപ്പോൾ അപ്പോൾ പിണറായി പറയുന്നത് അത് തീരുമാനിക്കേണ്ടത് അണിയല്ല വ്യക്തിയല്ല വ്യക്തിക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷേ തീരുമാനമെടുക്കുക പാർട്ടിയാണ് എന്ന് പറഞ്ഞ് പിണറായിയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ എന്ന ആ പരാമർശം തന്നെ അങ്ങനെ വിളിച്ചോട്ടെ കുഴപ്പമില്ല ആ ഒപ്പം അതൊരു ആസ്വദിക്കൽ കൂടിയാണ് പിണറായിയുടെ ഭാഗത്ത് നിന്ന് ഇത് രണ്ടും ഒരേ വ്യക്തിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് ഇവിടെ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളാണ് ഇവിടെ വിഷയത്തിൻ്റെ ഒരു ദാരിദ്ര്യം നമുക്ക് അനുഭവപ്പെടുകയാണ് അതാണ് ഈ ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നിറയ്ക്കുവാൻ ശ്രമിക്കുന്ന കളം നിറയ്ക്കുവാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ അങ്ങനെ കളം നിറക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ പി ജയരാജനാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം കളം നിറക്കലാണോ ഉണ്ടായത് അല്ല നോക്കൂ ഈ പിണറായി വിജയൻ അദ്ദേഹം നയിക്കുന്ന ഗവൺമെൻറ് സഹാക്കളുടെയും അതിലുപരി ഒരു ജനാധിപത്യ വിശ്വാസികളുടെയും ഒരു ഗവൺമെൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഉള്ളത് സഹാവ് സഹാവായി തന്നെ അവരുടെ മനസ്സിലുണ്ടാവും പാർട്ടിയിലുണ്ടാവും പക്ഷേ നമ്മൾ നോക്കേണ്ടത് പൊതുജനം ആ ഒരു പൊതുജനം എന്ന് പറയുന്നത് അവർ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വി വി നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വി ആയിരുന്നു ഒരു നമ്മളെ ഒരു ക്യാമ്പയിനർ ഇത്തവണ പിണറായി സഹാവാണ് ഇപ്പോൾ നമ്മുടെ ഒരു ക്യാമ്പയിനർ അദ്ദേഹം ആ ക്യാമ്പയിൻ ചെയ്യുന്ന അവസരങ്ങളിൽ സ്വാഭാവികമായി ഇത്തരം പദപ്രയോഗങ്ങളും ഇത്തരം രീതിയിലുള്ള ഒരു ജനങ്ങൾ കൊടുക്കുന്ന വാക്ക് ആ വാക്കെന്ന് പറയുന്നത് ഈ ഇന്ന് കേരളത്തിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണെന്ന് ഒരു ജനത പറയുന്നുണ്ട് എങ്കിൽ അതിലർത്ഥവും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു ക്യാപ്റ്റൻ ഇല്ല ഒരു കളിയിൽ ഒരു ക്യാപ്റ്റനെ ഉണ്ടാവുകയുള്ളൂ അത് പിണറായി വിജയൻ തന്നെ ശരി അത് താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ പി ജയരാജനെ പോലെയുള്ളവർ ഇ പി ജയരാജനെ പോലെയുള്ളവർ കൊടിയേരി ബാലകൃഷ്ണനെ ഉള്ളവരൊക്കെ പറയുന്നു കോടിയേരി ക്യാപ്റ്റൻ വ്യക്തിയല്ല എന്ന് പറയുന്നുവെങ്കിൽ ഇവിടെ വ്യത്യാസം നോക്കേണ്ടത് പാർട്ടിയും ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം പാർട്ടി എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ ചട്ടക്കൂടാണ് അവിടെ അതിൻ്റേതായ നിബന്ധനകളും ഒരു അവിടെ ഉപയോഗിക്കേണ്ട വാക്കുകൾ അവിടെ പ്രവർത്തികൾ അത് പാർട്ടിയുടെ ചട്ടക്കുള്ളിലായിരിക്കും പക്ഷേ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വിശാലമാണ് അവിടെ സഹാക്കളുണ്ടാവും നമ്മുടെ സഹയാർത്ഥികരുണ്ടാവും നമ്മുടെ കൂടെ ഒരു വലിയൊരു ജനവിഭാഗം ഉണ്ടാകുമ്പോൾ അവർ നൽകുന്ന പേര് അത് ക്യാപ്റ്റനായാൽ അത് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ പിന്നെ എനിക്ക് രഞ്ജിത്ത് പണിക്കർ ഒരു കാര്യം പറയേണ്ടായി ശ്രീത് പണിക്കർ സോറി അദ്ദേഹം പറയേണ്ടായി രാഷ്ട്രപിതാവിനോട് ഇതിനെ ഉപമിക്കുന്നു എന്ത് വിട്ടിത്തരമാണ് അദ്ദേഹം പറയുന്നത് പിതൃ തുല്യനെന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പിതാവെന്നുള്ള രീതിയിൽ ഒരു ഒരു അദ്ദേഹത്തിനെ വിളിക്കുന്നു എന്ത് ഉണ്ട് എന്തെങ്കിൽ അത് ജനങ്ങളുടെ മനസ്സാണെന്ന് പണിക്കർ മനസ്സിലാക്കുക ജനങ്ങളുടെ അത് ചിലപ്പോൾ ചിലപ്പോൾ അവർ അവർ ക്യാപ്റ്റൻ എന്നുള്ള എന്ന് വിളിക്കും പിതാവിന്റെ തുല്യമായ പദവി ഉണ്ടാവും അതിലൊന്നും ഈ അസോക്ഷിത പാടില്ല പക്ഷേ പക്ഷേ ഞാൻ ചോദിക്കട്ടെ ശ്രീ പ്രഭാത് ഈ പാർട്ടിക്കകത്തുള്ള നേതാക്കൾ തന്നെ പിണറായിക്കെതിരെ വരികയാണ് ഈ ക്യാപ്റ്റൻസി കേട്ടിട്ട് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ഇവിടെ പാർട്ടി മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതല്ല പി ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ കണ്ടിരുന്നോ അല്ല കൃത്യമായി വായിച്ചു അതിൽ എവിടെയാണ് പാർട്ടി വിരുദ്ധത പിണറായി അദ്ദേഹത്തിന് ഒരു സഹാവ് എന്നുള്ള അദ്ദേഹം തികച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെയധികം അടിയുറച്ച് ഇന്നും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എപ്പോഴും പാർട്ടിയായിരിക്കും അപ്പോൾ ഇത്തരം പ്രസ്താവനകളും പാർട്ടി എന്നുള്ള രീതിയിലായിരിക്കും ആ പ്രസ്താവന ഉണ്ടാവുക ശ്രീജിത് പണിക്കാർ ഇന്നിപ്പോ പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അതിൽ പറയുന്നുണ്ട് ചിലർ പാട്ട് എഴുതി ഇഷ്ടം പ്രകടിപ്പിക്കും എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പി ജെ ആർമിയെ അദ്ദേഹത്തിന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു പാട്ടൊക്കെ വന്നല്ലോ നേരത്തെ അന്ന് പിണറായി വിജയൻ്റെ മുഖഭാവം നമ്മൾ കണ്ടതാണ് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കേട്ടതാണ് പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ട് പുറത്തിറങ്ങിയ ആ പാട്ട് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരുന്നത് പക്ഷേ പിണറായി വിജയൻ്റെ ക്യാപ്റ്റൻ പരാമർശത്തിൻ്റെ കാര്യം മാത്രം വരുമ്പോൾ മാത്രമാണ് അത് അണികൾക്കിടയിലേക്ക് വരുമ്പോഴാണ് ഈ അസ്വാരസ്യങ്ങളൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുന്നതും എന്തുകൊണ്ടാണ് മായ ഇവിടെ മുതിർന്ന നേതാക്കൻ പോ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പോലും അതിനെതിരെ ഒരു വിമർശന സ്വരമായി സ്വരവുമായി വരുമ്പോൾ ഇവിടെ ശ്രീ പ്രഭാദിനെ നോക്കൂ അദ്ദേഹം ഏതറ്റം വരെ പോയി അതിനെ ഡിഫൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറാണ് ഞാനിവിടെ സൂചിപ്പിച്ചിരുന്ന ഒരു വാക്കിനെ അദ്ദേഹം നോക്കൂ പിതാവ് എന്നല്ല പിതൃ തുല്യൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു ശ്രീ പ്രഭാത് നമുക്ക് മഹാത്മാഗാന്ധിയെ നമ്മൾ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് അദ്ദേഹം ഇന്ത്യയുടെ പിതാവായതുകൊണ്ടോ ഇന്ത്യക്കാരുടെ പിതാവായതുകൊണ്ടോ അല്ല പിതൃ തുല്യനായതുകൊണ്ട് തന്നെയാണ് അപ്പൊ ആ ഒരു വേഷത്തിൽ നമ്മൾ ഇവിടെ പിണറായി വിജയനെ ആക്കാൻ ശ്രമിക്കുന്നു സംസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന വാക്കുകളാണ് പിതൃതുല്യമായ വാത്സല്യത്തോടെ അദ്ദേഹം കേരളത്തെ ചേർത്തു പിടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോ രാഷ്ട്രപിതാവ് എന്ന് മഹാത്മാഗാന്ധിയെ പറയുന്നത് പോലെ തന്നെ സംസ്ഥാന പിതാവ് എന്നൊരു പരിവേഷം ചാർത്താൻ വേണ്ടി താങ്കൾ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയോ ഇന്നാട്ടിലെ ജനങ്ങളോ അല്ല ദേശാഭിമാനി ശ്രമിച്ചു എന്നാണ് ദേശാഭിമാനിയിൽ ഒരു കെ ശ്രീകണ്ഠൻ അദ്ദേഹമാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ് അല്ലെങ്കിൽ ദേശാഭിമാനിയാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഈ വാക്ക് ഇവിടെ ഈ സമൂഹത്തിലേക്ക് തന്നിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടി മറ്റൊരു വാർത്ത ദേശാഭിമാനിയിൽ തന്നെ വന്നിരിക്കുന്നതാണ് നമ്മുടെ പിണറായി വിജയൻ പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് വന്നപ്പോ ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എന്താണ് നാടൊഴുകിയെത്തി ക്യാപ്റ്റന് ബിഗ് സല്യൂട്ട് അപ്പൊ ആരാണ് ക്യാപ്റ്റൻ ആരാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത് പൊതുജനങ്ങളാണോ ദേശാഭിമാനിയിലെ റിപ്പോർട്ടർമാരായിട്ട് ജോലി ചെയ്യുന്നത് അതോ ദേശാഭിമാനിയുടെ സ്റ്റാഫാണോ ദേശാഭിമാനിയിൽ ഇപ്പോഴും ശ്രീ പി രാജീവ് തന്നെയല്ലേ അതിന്റെ ചീഫ് എഡിറ്റർ അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം ഇപ്പോൾ എലക്ഷൻ മത്സരിക്കുന്നുണ്ടല്ലോ സി പി എം തന്നെയാണല്ലോ സി പി എമ്മിന്റെ മുഖപ്രസിദ്ധീകരണമാണല്ലോ അപ്പൊ ഇത് സി പി എം തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പി ആർ ആണ് ക്യാപ്റ്റൻ നാട്ടുകാർ വിളിച്ചതല്ല നാട്ടുകാർക്ക് വിളിക്കാൻ വേണ്ടി സി പി എം ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു ഇര മാത്രമായിരുന്നു അല്ലെങ്കിൽ ഈ നമ്മൾ ഈ മീനെ പിടിക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്ന ഇരയുണ്ടല്ലോ അതുമാത്രമായിരുന്നു ഈ ക്യാപ്റ്റൻ എന്നുള്ള പരാമർശം ഇനി അദ്ദേഹം എന്തിന്റെ ക്യാപ്റ്റൻ ആണെന്നാണ് താങ്കൾ പറയുന്നത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള പിതൃതുല്യമായ തുല്യമായ സ്നേഹമാണ് എങ്കിൽ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാൽ കൃപേഷ് എന്നീ കുട്ടികൾക്കും അവരുടെ പിതൃതുല്യനായിട്ട് തന്നെ ഇദ്ദേഹത്തെ കാണാമോ അതേ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ചത് കൊണ്ടാണോ അവരുടെ കേസ് സി ബി ഐക്ക് പോകരുതെന്നും പറഞ്ഞ് ഖജനാവിൽ നിന്ന് കോടിയോളം രൂപ മുടക്കി സുപ്രീം കോടതിയിൽ പോയത് കോവിഡ് ആംബുലൻസിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ആ പെൺകുട്ടിക്കും ഇദ്ദേഹം പിതൃതുല്യനാണോ സ്ത്രീ സുരക്ഷയെപ്പറ്റി നമ്മൾ പറയുന്നു വാളയാറിലുള്ള രണ്ട് കുട്ടികൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദുർഭാഗ്യവതിയായിട്ടുള്ള ഒരു ഭാഗ്യവതി എന്ന പേരിലുള്ള മാതാവ് അവർക്ക് പിതൃതുല്യനാണോ ഇദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നുണ്ടല്ലോ അപ്പോ ക്ലാസ് മുറികളിൽ പാമ്പ് കടിച്ചു വരെ കുട്ടികൾ മരിക്കുന്നു അവർക്ക് പോലും പിതൃതുല്യമായുള്ള സ്നേഹവും കരുതലും തരാത്ത ഒരാൾ എങ്ങനെയാണ് നിങ്ങൾ ഈ കേരളത്തെ എന്ന് പറഞ്ഞാൽ റീബിൽഡ് കേരള ഞാൻ പറഞ്ഞു തീർത്തോട്ടെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ റീബിൽഡ് കേരള എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ എവിടെ വരെയായി നമുക്ക് ഈ കഴിഞ്ഞ രണ്ടു വർഷം നമ്മുടെ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പദ്ധതി തുകയുടെ എത്ര വിഹിതം ചെലവഴിച്ചു അപ്പൊ താങ്കൾ പറയുന്നത് എന്താണ് താങ്കളുടെ അവസാന വാദമായിട്ട് താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് വിഷയദാരിദ്ര്യം ആർക്കാണ് വിഷയദാരിദ്ര്യം ക്യാപ്റ്റൻ എന്നുള്ള പദം ഉത്ഭവിപ്പിച്ച ആൾക്കാർക്ക് അത് പ്രചരിപ്പിച്ച ആൾക്കാർക്കാണ് വിഷയദാരിദ്ര്യം എന്ന് പറയേണ്ടി വരും ഇനി താങ്കൾ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ ക്യാമ്പയിനർ എന്ന് ശ്രീ വി എസ് അച്യുതാനന്ദൻ പക്ഷെ മുഖ്യമന്ത്രിയായില്ല അപ്പൊ ഇത്തവണത്തെയും നിങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ മുഖ്യമന്ത്രി ആകില്ലേ അധികാരത്തുടർച്ച വന്നാൽ എന്നൊരു ചോദ്യമുണ്ട് ഇനി അടുത്തത് ഈ കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളായത് കൊണ്ടായിരിക്കാം ശ്രീ പി ജയരാജന് പാർട്ടിയാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത് എന്ന് താങ്കൾ പറഞ്ഞു വിശ്വസിക്കാത്തവരാണോ ശ്രീ പിണറായി വിജയനെ പകരം പാർട്ടിക്ക് പകരം ക്യാപ്റ്റനായി കാണുന്നത് അപ്പൊ താങ്കളുടെ വാദങ്ങൾ എന്ന് പറഞ്ഞത് വാട്ടർ ടൈറ്റ് അല്ല അത് എത്രത്തോളം ദുർബലമാണ് എന്ന് താങ്കൾ തന്നെ മനസ്സിലാക്കണം താങ്കൾക്കിത് പി ആറിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം എനിക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ല ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് പി ആർ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വ്യക്തിപൂജ എന്നതില്ല വ്യക്തിപൂജ എന്നത് ഉണ്ടാകാൻ പാടില്ല എന്ന് പല സമയങ്ങളിലും കടുത്ത അമർഷം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആൾ ഇന്ന് ആൾക്കാർ ഇങ്ങനെയൊക്കെ വിളിക്കും എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് മാൻബ്രേക്ക് എന്നുള്ള പരാമർശം ആൾക്കാർ ഇവിടെ കെ എം ഷാജിയെ പോലെയുള്ള സാമാജികർ നിയമസഭയിൽ പറഞ്ഞിട്ടില്ലേ അപ്പൊ അതും ആൾക്കാർ പറയുന്നുണ്ട് അത് സ്വീകരിക്കാം എന്നാണോ പറയേണ്ടത് അല്ല അതാണ് കമ്മ്യൂണിസം എന്നുള്ളത് താങ്കളെങ്കിലും മനസ്സിലാക്കുക താങ്കളെ പോലുള്ള ആൾക്കാർ അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോറങ്ങളിൽ ഉയർത്തി ഇത് തിരുത്തുക എന്നുള്ളതാണ് എന്റെ അപേക്ഷ ശരി ശ്രീജിത്ത് ശ്രീ വിഷ്ണു ധർമ്മടത്ത് ഒരു കലാസന്ധ്യ സംഘടിപ്പിക്കുന്നുണ്ട് പിണറായി വിജയൻ്റെ മണ്ഡലമാണല്ലോ അതിനും പേരിട്ടിരിക്കുന്നത് വിജയം എന്നാണ് അവിടുത്തെ ഇടതുപക്ഷക്കാർ പോലും പറയുന്നില്ല അത് മുന്നണിയുടെ വിജയം എന്ന അർത്ഥത്തിലാണ് അതിന് വിജയം എന്ന് പേരിട്ടിരിക്കുന്നത് എന്ന് വലിയൊരു ഏകാധിപത്യം അത് തന്നെയാണ് ഇതൊക്കെ പ്രകടമാക്കുന്നത് സി പി എമ്മിലെ അഭിനവ ഹിറ്റ്ലറാണ് പിണറായി വിജയൻ അത് പ്രസ്താവനകൾ കൊണ്ട് മാത്രമല്ല തൻ്റെ പ്രവർത്തകൾ കൊണ്ടും പിണറായി വിജയൻ ചെയ്തതാണ് രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ കശാപ്പ് ചെയ്തെന്നാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ് പിണറായി വിജയൻ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഇതിന് കൂട്ടക്കൊലകളുടെ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പിണറായി വിജയന് കണ്ണൂരിൽ എത്രയോ ചോരൊഴുക്കിയിട്ടുണ്ട് അതിൽ പിണറായി വിജയൻ ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ചത് പി ജയരാജനെ ആയിരുന്നു ഇപ്പോൾ പിണറായിക്ക് തന്നെ തലവേദനയായി വന്നപ്പോഴാണ് പി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വരെ മാറ്റിയത് ഇപ്പോൾ പിണറായി എന്നുള്ളത് അവരൊരു ബ്രാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പിണറായി എന്ന പേര് ബ്രാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ വിജയൻ എന്ന പേര് അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്നത് ഉപയോഗിക്കുന്നു ഇപ്പോൾ എല്ലാത്തിലും തൂണു മുതൽ തുരുമ്പുപോലെ പിണറായി വിജയൻ്റെ പേരുകൾ ഉപയോഗിച്ച് ബ്രാൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു ഇട നിരീക്ഷണം പറഞ്ഞ പിണറായി വിജയൻ്റെ മുഖം കണ്ടാൽ ഒരു സ്ഥാനാർത്ഥി പോലും വോട്ട് ചെയ്യില്ല പക്ഷേ ഇന്ന് പിണറായി വിജയൻ്റെ ചിത്രം വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്ന് പിണറായി വിജയൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം മുഴുവൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ഇന്ന് പിണറായി വിജയൻ്റെ ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞവണ് വി എസ് അച്ഛനാനന്ദന് ഇതൊന്നും അല്ലല്ലോ ഒന്ന് പിണറായി പറഞ്ഞത് ഇങ്ങനെ മുഴുവൻ നേതാക്കന്മാരും തങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും പി ആർ വർക്ക് ചെയ്യുമ്പോൾ അതിനെ ശക്തിയുക്തം എതിർക്കുകയും പാർട്ടിയാണ് വലുത് എന്ന് ഉച്ചത്തിൽ പറഞ്ഞ് പേടിപ്പിച്ച് അവരെ നിലയ്ക്ക് നിർത്തുകയും ചെയ്ത അതേ പിണറായി വിജയനാണ് ഇന്ന് സ്വന്തം പേര് മാത്രം ഉപയോഗിച്ച് ബ്രാൻഡ് ചെയ്യുന്നത് ഇതിന് കോടിക്കണക്കിന് രൂപയാണ് മുടക്കുന്നത് ഈ കോടിക്കണക്കിന് രൂപയിൽ എവിടുന്നാണ് ഇവർക്ക് വന്നു വന്നുചേരുന്നതെന്ന് നാം അന്വേഷിക്കണം അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിനുവേണ്ടി അവർ കാലഘട്ടം ചെലവഴിച്ചത് കോടിക്കണക്കിന് രൂപ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഒക്കെയാണ് നിരവധി അന്വേഷണങ്ങളിൽ നിന്ന് പിണറായി വിജയൻ്റെ ഓഫീസ് നേരിടുകയാണ് എൻ ഐയുടെ അന്വേഷണം നടക്കുന്നു ഇ ഡി അന്വേഷണം നടക്കുന്നു സ്വന്തം മകളുടെ കമ്പനിക്ക് പോലും ക്രമവിരുദ്ധമായി പല സംഘടനകളെയും ഉപയോഗിച്ചു കോടിക്കണക്കിന് രൂപ പിന്നാമ്പുറകളിൽ നിന്ന് പിരിക്കുകയാണ് ഈ പിരിവിനെയാണ് പിണറായി വിജയൻ എന്ന പ്രേ പേരുപയോഗിച്ച് ബ്രാൻഡ് ചെയ്യുന്നു പിണറായി വിജയൻ എന്ന പേരുപയോഗിച്ച് ഭയപ്പെടുത്തുന്നു തങ്ങളുടെ കൂടെയല്ലാത്തവരെല്ലാം ഭയപ്പെടുത്തിയും കൊന്നും കൊലവിളിച്ചും നിർത്താനാണ് പിണറായി വിജയൻ്റെ തീരുമാനം കാരണം ഏത് വിധേനയായാലും കേരളത്തിൽ സി പി എമ്മിന് അധികാരം നിലനിർത്തിയാൽ മതിയാവും ഇല്ലെങ്കിൽ ഈ ഭൂലോകത്ത് തന്നെ സി പി എം അവസാനിക്കും ശ്രീമുര നഷ്ടപ്പെട്ടു ബംഗാൾ നഷ്ടപ്പെട്ടു ബംഗാളിൽ കെട്ടിവെച്ച കാശ് പോലെ സി പി എം സ്ഥാനാർത്ഥികൾക്ക് കിട്ടാൻ പോകുന്നില്ല അത്തരത്തിൽ തിരിച്ചടി വന്നിരിക്കുകയാണ് ദേശീയ നേതൃത്വം പോലും പിണറായി വിജയൻ്റെ മുമ്പ് വന്ന് സി ദേശീയ നേതൃത്വം യാണ് തങ്ങൾക്ക് ഒരു പരിപാടിക്ക് നിക്കണമെന്നൊരു കാരണം ദേശീയ നേതൃത്വം തരിപ്പണമായി അവസാനത്തെ കച്ചുത്തിരുമ്പ് കേരളമാണ് ആ കേരളം പിടിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായി ഒരു ഹിറ്റ്ലറായി പിണറായി വിജയൻ നിൽക്കുകയാണ് ശരി പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം ശ്രീ കെ എം ഷാജഹാൻ സി പി എമ്മിൽ ആണികൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അത് പ്രത്യക്ഷത്തിൽ പലപ്പോഴും വരാറില്ല അത് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പോലുള്ള ഒരു ഏകാധിപതി അങ്ങനെയാണല്ലോ അങ്ങനെ വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് കണ്ണൂർ നേതൃത്വത്തിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ പരോക്ഷമായാണെങ്കിലും ആ ഏകാധിപത്യമല്ലേ കാണുന്നത് അത് ഇനിയിപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക താങ്കൾക്ക് എന്താണ് തോന്നുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി രണ്ടു ദിവസം കൂടെ ഉള്ളു തെരഞ്ഞെടുപ്പിന് അപ്പോൾ രണ്ടു ദിവസം കൂടെ തെരഞ്ഞെടുപ്പിനുള്ളപ്പോൾ ഈ പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ട പാർട്ടിയാണ് ഈ പാർട്ടി എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ മുഴുവൻ പിണറായി വിജയൻ്റെ മോന്തകുറ്റി കിട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്താ വന്നിട്ട് പറഞ്ഞത് മുൻ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറഞ്ഞെന്താണ് ഞങ്ങൾ പാർട്ടിയിൽ സഹാക്കന്മാരെന്നെ മാത്രമേ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാറുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എൻ്റെ അച്ഛനപ്പൂപ്പൻ്റെ പ്രായമുള്ള ആളായിരുന്നു വി എസ് അച്യുവാനന്ദൻ വി എസ് അച്യുനാനന്ദനെ ഞാൻ സഗാമെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ സഹാവുന്നതേ വിളിക്കാറുള്ളൂ പ്രകാശ് കാരാട്ട് വന്ന് പച്ചയ്ക്ക് തള്ളി പറഞ്ഞു അതൊന്നും ഞങ്ങൾ അങ്ങേ ഇരിക്കില്ല എന്ന് പറഞ്ഞു ഈ പി ജയരാജൻ എന്താ പറഞ്ഞത് പാർട്ടിയാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അത് പിണറായിയുടെ മുഖമടച്ചു കൊടുത്തിട്ടുള്ള അടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല ക്യാപ്റ്റൻ പാർട്ടിയാണ് ക്യാപ്റ്റൻ എന്ന് പി ജയരാജൻ രഹസ്യ സംഭാഷണത്തിൽ പറയുകയല്ലേ ഫേസ്ബുക്ക് പോസ്റ്റ് അതവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഇത് പറയുന്നത് അവർ തന്നെയാണ് ഒന്ന് രണ്ട് ഈ പറഞ്ഞ പിണറായി വിജയൻ ഇപ്പം ഈ ഈ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിക്കുമ്പോൾ പുള്ളി അങ്ങ് വല്ലാതെ അങ്ങ് അഭിരമിക്കുകയാണല്ലോ ആ അഭിരമിക്കുന്ന പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനിടയിൽ ആകെ അസ്വസ്ഥനായി എ കെ ജെ സന്റീ പോലെ ഒരു പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞതെന്നറിയാമോ പിണറായി വിജയൻ പറഞ്ഞു പാർട്ടിയാണ് വലുത് പഴയ പത്രത്താളുകളെടുത്ത് നോക്കിയാൽ കാണാം പാർട്ടിയാണ് വലുത് പാർട്ടിക്ക് നയങ്ങളാണ് വലുത് പാർട്ടിയുടെ പ്രതിശാസ്ത്രമാണ് വലുത് പാർട്ടിയുടെ രാഷ്ട്രീയമാണ് വലുത് പാർട്ടിയിൽ വ്യക്തിയില്ല എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഗ്വാഗ്വ വിളിച്ച ആളാണ് പിണറായി വിജയൻ അത് എന്തുകൊണ്ടാണെന്ന് ഗ്വാഗ്വളിച്ചതെന്നറിയാമോ അന്ന് എല്ലാ പോസ്റ്റിലും അച്യുവാൻ്റെ പടമായിരുന്നു എല്ലാ സ്ഥാനാർത്ഥികൾക്കും അച്യുവാനന്ദൻ വേണമായിരുന്നു അപ്പോൾ അതിൽ പ്രാന്തെടുത്തിട്ടാണ് പിണറായി വിജയൻ എ കെ സെൻട്രി ചെന്നിട്ട് പറഞ്ഞത് ഈ പാർട്ടിയിൽ വ്യക്തികളില്ല ഈ പാർട്ടിയിൽ വ്യക്തികളില്ല ഈ പാർട്ടിക്ക് നയമാണ് എന്ന് പറഞ്ഞ പിണറായി വിജയന് ഇപ്പോൾ എല്ലാ പോസ്റ്റുകളും തൻ്റെ പടം അടിച്ചു വയ്ക്കുമ്പം എന്തോ ഭയങ്കര രോമാഞ്ചം വരികയാണ് പിണറായി വിജയന് ഉളുപ്പുണ്ടോയെന്ന് ഞാൻ ചെയ്യുന്നു ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടെങ്കിൽ ഈ പണി കാണിക്കുമോ പിന്നെ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിക്കോളൂ രണ്ടായിരത്തി ആറ് മുതൽ പിണറായി വിജയൻ നേരി പിന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഈ പാർട്ടി ഇതുവരെ ജയിച്ചിട്ടില്ല രണ്ടായിരത്തി ആറിലെ കഥ നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം രണ്ടായിരത്തി പത്തിൽ ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചു അന്ന് ആരായിരുന്നു പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പി എസ് അച്യുതാനന്ദനാണ് നയിച്ചത് രണ്ട് സീറ്റിന് തോറ്റു രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നാണ് നയിച്ചത് എന്താ സംഭവിച്ചു യു ഡി എഫ് ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് വന്നു ആരാ നയിച്ചത് വി എസ് അച്ചുവാൻ നയിച്ചത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭയിൽ ഈ ക്യാപ്റ്റൻ ഇപ്പോൾ പറഞ്ഞ ഈ ക്യാപ്റ്റൻ അവിടെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് നയിച്ചു ആ തിരഞ്ഞെടുപ്പ് നയിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു ആ തിരഞ്ഞെടുപ്പിൽ അര സീറ്റ് മാത്രമേ ഈ എൽ ഡി എഫിന് കിട്ടിയുള്ളു അര സീറ്റ് പതിനായിരം വോട്ടിന് ജയിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപതിലൊരു തിരഞ്ഞെടുപ്പ് വന്നു അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇപ്പോൾ ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് നെകളിക്കുന്ന ഈ പിണറായി വിജയൻ്റെ പടം വെക്കരുതെന്ന് അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥികളെല്ലാം ഒന്നടങ്കം പറഞ്ഞു അന്ന് തദ്ദേശ സ്വഭാപന തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത പിന്നെ മത്സരിച്ച സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ പറഞ്ഞു അയ്യോ എൻ്റെ പൂർണ്ണസഹാവേ ഈ പിന്നെ പിണറായി സ്വമൻ്റെ പണം വെക്കല്ലേ കോടിയേരി ബാലകൃഷ്ണൻ്റെ പണം വെക്കല്ലേ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്ററിലും തങ്ങളുടെ പടം വെക്കരുത് എന്നാണ് ഈ പിണറായി വിജയനെക്കുറിച്ച് തദ്ദേശ സ്വഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ആ പിണറായി വിജയനാണ് ഇപ്പം സ്വയം ക്യാപ്റ്റനാണെന്ന് അഭിരമിക്കുന്നത് ആ ആ അദ്ദേഹം സ്വയം ക്യാപ്റ്റൻ ആണെന്നും പറഞ്ഞ് അഭിരമിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനും പി ജയരാജനും ഒക്കെ തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പ് ഓർത്തോണം തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പിട്ട് പറയുകയാണ് ഇവിടെ ക്യാപ്റ്റനും ചുക്കൊന്നുമില്ല ഇവിടെ പാർട്ടിയാണ് വലുത് ഇവിടെ പാർട്ടിയുടെ നയങ്ങളാണ് വലുത് എന്ന് പറയുമ്പോൾ ഈ പിണറായി വിജയനെ ഏത് ജനം വിളിച്ചു എന്നാണ് ഈ പറയുന്നത് അപ്പോൾ പാർട്ടി തന്നെ തിരുത്തിയിരിക്കുന്നു പിണറായി വിജയനെ പാർട്ടി തിരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പ് പിണറായി വിജയനെ തിരുത്തിയിരിക്കുന്നു ഇത് പാർട്ടിയുടെ അണികൾ കാണുന്നുണ്ട് ശരി അവർ പുറത്തൊന്നും പറയില്ല എലക്ഷൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്കറിയാം അത് അവർ നല്ലപോലെ ചെയ്തോളൂ എന്ന് മാത്രമേ എനിക്ക് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ ശരി ഞാൻ പ്രഭാത ഒരിടവേളക്ക് ശേഷം ശ്രീ ആർ എസ് പ്രഭാദ് സി പി എമ്മിൽ എന്തായാലും വലിയ അഭിപ്രായ ഭിന്നതയുണ്ട് അത് രൂക്ഷമാണ് അതിൽ നിന്ന് വിപരീതമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതുണ്ട് ഒപ്പം ഒരു കിറ്റ് വിതരണം ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പോലും വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് പാർട്ടിക്കുള്ളിൽ തന്നെ വരുന്നത് താങ്കൾ കേട്ടിരുന്നു അത് അല്ലല്ല ഈ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുഖത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഇത്തരം രീതിയിൽ ഉണ്ടാവാം കിറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഒരു ഉറപ്പാണ് അത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം മാത്രമല്ലല്ലോ നമ്മൾ ഈ കണ്ടതാണ് ഈ കോവിഡ് കാലത്ത് എത്രയും ഒരു കൈത്താങ്ങായിരുന്നു അത് വാങ്ങിക്കുമ്പോൾ ഒരു ഒരാൾ ഒരു കിറ്റ് വാങ്ങിക്കുമ്പോൾ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ് ആ ഭാഗം എന്ന് പറയുന്നത് അയാൾക്ക് ആ ഒരു കിറ്റ് വാങ്ങിക്കുമ്പോൾ അതുമായി ഒരു അഞ്ഞൂറ് രൂപയ്ക്കുള്ള സാധനമായിരിക്കാം ആ അഞ്ഞൂറ് രൂപ മറ്റൊരു കാര്യത്തിനേക്ക് മാറ്റിവെക്കാം ആ അതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള ഒരു കൈത്താങ്ങാണ് അഞ്ഞൂറ് രൂപ നൽകാവുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടോ ആ കിറ്റിൽ അല്ല അത് നിങ്ങൾ പരിശോധിക്കുക അത് ജനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ആ പരിശോധിച്ചെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് കിട്ടുന്ന പൊതുസമൂഹം എന്ന് പറയുന്നത് എന്തായാലും ആ രീതിയിലേക്ക് ചർച്ചയ്ക്ക് പോകില്ല രാഷ്ട്രീയപരമായ ചർച്ച ഉണ്ടാവാം പക്ഷേ പൊതുസമൂഹത്തിൽ അങ്ങനത്തെ ഒരു ചർച്ചയുള്ളതായിട്ട് അറിവില്ല കാരണം ജനങ്ങൾക്ക് വരാം ഷാജഹാൻ ഈ കിറ്റിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് കണ്ടിട്ടുണ്ടോ അല്ലേ ഇതിനകത്ത് പിന്നെ മായ നമ്മളതിനകത്ത് കണ്ട ഒരു കാര്യം അറിയോ ഈ കിറ്റ് എന്ന് പറയുന്നതുണ്ടല്ലോ കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും തറവാട്ടു വകയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഭരണഘടനാ അവകാശമാണ് ജനങ്ങളുടെ ജനങ്ങൾക്ക് ദുരിതം വരുമ്പോൾ അവർക്ക് കിറ്റ് കൊടുക്കാനായിട്ടാണ് ജനങ്ങൾ അവിടെ കയറ്റി ഇരുത്തിയിരിക്കുന്നത് സമ്മതിദാന നമ്മളിവിടെ ഓട്ടവകാശം കൊടുത്തിട്ടാണേ ഇവരവിടെ കയറി ഇരിക്കുന്നത് അല്ലാതെ അവരെന്തോ തായ് വഴിയായിട്ട് വന്ന പിന്നെ ഈ പിന്നെ ഈ ഈ പറഞ്ഞ പോലെ രാജാവിൻ്റെ മകൻ രാജാവ് രാജാവെന്ന് പറഞ്ഞ് വന്നതല്ല നമ്മൾ സമ്മതിദാനാവകാശം കൊടുത്ത് നമ്മൾ ഓട്ടവകാശം കൊടുത്ത് അവിടെ കയറ്റിയിരിക്കുന്നത് നമുക്കിതുപോലെ ദുരിതം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഏത് ഗവൺമെൻറ്റും ചെയ്തേ മതിയാവൂ മനസ്സിലായില്ലേ ആ ബാധ്യത നിറവേറ്റിയിട്ട് ആ ബാധ്യത നിറവേറ്റി എന്ന് പറഞ്ഞ് വന്ന് നമ്മളോട് വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് പച്ചയ്ക്ക് കൈക്കൂലി ചോദിക്കുന്നതിന് തുല്യമല്ലേ അപ്പം അതാണ് കിറ്റിൻ്റെ കിറ്റ് സംബന്ധിച്ച് കൊടുക്കുന്നതിൻ്റെ കാര്യം ഇനി കിറ്റിനകത്ത് കൊടുത്ത വസ്തുക്കളുടെ അവസ്ഥ എന്താ ഞാനത് കഴിഞ്ഞ പല സ്ഥലങ്ങളിലും ഞാനത് പറഞ്ഞു കഴിഞ്ഞതാണ് ആ കിറ്റിനകത്ത് ഒരു കീറ തുണിയും അതിൻ്റെ രണ്ട് സൈഡിൽ ഓരോ ഇലാസ്റ്റിക്കും തന്നിട്ടുണ്ട് അത് ശരിക്കും കീറ തുണിയോ എലാസ്റ്റിക്കെന്ന് ഞാൻ എനിക്ക് എനിക്കതിനെ വിളിക്കാൻ പറ്റുള്ളൂ അതിന് മാസ്ക് എന്നെനിക്ക് വിളിക്കാൻ പറ്റില്ല ആ മാസ്ക് ഞാൻ എൻ്റെ ഭാര്യയെടുത്ത് എൻ്റെ തന്നു ഞാൻ നോക്കുമ്പോഴത്തേക്കും അത് പട്ടിക്കും പൂച്ചയ്ക്കും മാത്രമേ ആ മാസ്ക് വെക്കാൻ പറ്റുള്ളൂ അത് മനുഷ്യന് വെക്കാൻ പറ്റില്ല ആ മാസ്ക് അതിന് മാസ്ക് എന്നാണ് പറയുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് രണ്ട് രൂപയാണ് വില പക്ഷേ ഇട്ടിരിക്കുന്നത് പന്ത്രണ്ട് രൂപയാണ് ഒരു ഒരു കിറ്റിൽ രണ്ട് മാസ്ക് തരുന്നുണ്ട് അപ്പോൾ ഒരു കിറ്റിൽ ഇരുപത് രൂപ എടുത്ത് വിഴുങ്ങുകയാണ് ഒരു കിറ്റിൽ ഇരുപത് രൂപ ഒഴുങ്ങാന്ന് പറയുമ്പോൾ എൺപത്തേഴ് ലക്ഷം പേർക്ക് കിറ്റ് കൊടുക്കുന്നു പറയുമ്പോഴത്തേക്കും ഓരോ കിറ്റിൽ നിന്നും മാസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ കിറ്റി ക്ലിയർ ചെയ്യേണ്ടത് എൺപത്തി ലക്ഷം പേരിൽ നിന്നും പന്ത്രണ്ട് രൂപയ്ക്കാണ് ആ കിറ്റ് വാങ്ങിച്ചത് പന്ത്രണ്ട് രൂപയ്ക്കാണ് ആ രീതി ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്ന ചെറിയ പ്രതിഫലനം മാത്രമേ ഉണ്ടാവുള്ളൂ

അത് ചാക്കിൽ കിറ്റിൽ മാത്രമാണ് കേരള അവസാന ലാപ്പിലാണ് ഏതായാലും സി പി എം വല്ലാതെ പാടിയിരിക്കുകയാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്ന് നമുക്ക് നോക്കിക്കാണാം സമയക്കുറവുണ്ട് അതുകൊണ്ട് ഡിബേറ്റ് അവസാനിപ്പിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അധികൾക്കും നന്ദി അറിയിക്കുകയാണ് നമസ്കാരം